നമസ്കാരം. കോൺഗ്രസിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പ്രിയങ്ക ഗാന്ധിക്കുള്ള റോൾ വളരെ പ്രധാനമാണ്. പല സംസ്ഥാനങ്ങളിലും പാർട്ടിയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടുന്ന നേതാവ് കൂടിയാണ് പ്രിയങ്ക. രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റിനെ കൂടെ നിർത്തുന്നതിൽ പ്രിയങ്കയുടെ നീക്കം വിജയിച്ചിരുന്നു. പല സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രിയങ്ക പ്രചാരണത്തിന് എത്തണമെന്ന ആവശ്യം പ്രത്യേകമായി കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കാറുണ്ട്. ഇന്ദിരാഗാന്ധിയുമായി രൂപസാദൃശ്യമുള്ള വ്യക്തിയായതിനാൽ ആ തരത്തിലും അവരെ കാണുന്നവർ ഏറെയാണ്. യു പിയുടെ സംഘടനാ ചുമതലയുള്ള AICC സെക്രട്ടറിയാണ് പ്രിയങ്ക. പല കാര്യങ്ങളിലും വ്യക്തമായ നിലപാടുള്ള പ്രിയങ്കയെ രൂക്ഷമായി വിമർശിക്കുന്ന കോൺഗ്രസിന്റെ വനിതാ MLA ഉണ്ട്. കഴിഞ്ഞ ദിവസം അവർ പ്രിയങ്കയെ വിമർശിച്ച് വീണ്ടും രംഗത്ത് വന്നിരുന്നു. ഉത്തർപ്രദേശിലെ കോൺഗ്രസിന്റെ MLA ആണ് അദിതി സിംഗ്. കോൺഗ്രസിന്റെ തട്ടകമായ റായ്ബറേലിയിലെ MLA. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ജയിച്ച ഏക ലോക്സഭാ സീറ്റ് കൂടിയാണ് റായ്ബറേലി. സോണിയാഗാന്ധിയാണ് ഈ മണ്ഡലത്തിൽ ജയിച്ചത്. കോൺഗ്രസിന്റെ മറ്റൊരു തട്ടകമായിരുന്ന അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെടുകയായിരുന്നു. 2017 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലി മണ്ഡലത്തിൽ മത്സരിച്ചത് അദിതി സിംഗ് ആയിരുന്നു. പാർട്ടിയുടെ യുവമുഖമായി കരുതുന്ന അദിതി പിന്നീട് വഴിമാറുകയായിരുന്നു. കോൺഗ്രസ് നേതാക്കളെ രൂക്ഷമായി വിമർശിക്കുന്നത് പതിവായി. കോൺഗ്രസ് നൽകുന്ന നിർദ്ദേശങ്ങൾ അവർ പാലിക്കാറുമില്ല. പക്ഷേ ഇപ്പോഴും അവർ കോൺഗ്രസ് MLAയുമാണ്. UPയിൽ കോൺഗ്രസിന് 7 MLAമാരാണുള്ളത്. കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ തള്ളുന്ന അദിതി സിംഗിന് നേരത്തെ പാർട്ടി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അവർ മറുപടി നൽകാൻ തയ്യാറായിരുന്നില്ല. പാർട്ടിയുടെ നോട്ടീസിന് അവർ കടലാസിന്റെ വില പോലും കൽപ്പിച്ചില്ലെന്ന് നേതാക്കൾ തന്നെ പറയുന്നു. 2019 ഉത്തർപ്രദേശ് നിയമസഭയിൽ പ്രത്യേക സമ്മേളനം ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. എന്നാൽ അദിതി സിംഗ് അതിൽ പങ്കെടുക്കുകയായിരുന്നു. BJPയുടെ നയങ്ങളോടുള്ള എതിർപ്പിന്റെ ഭാഗമായിട്ടാണ് 2019 പ്രത്യേക നിയമസഭാ സമ്മേളനം ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. പാർട്ടിയുടെ MLAമാർ ആരും പങ്കെടുക്കരുതെന്ന് പ്രിയങ്ക ഗാന്ധി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം തള്ളി അദിതി സിംഗ് പങ്കെടുക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെങ്കിലും അദിതി മറുപടി നൽകിയതും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിനെ വിമർശിക്കുന്നു എന്ന് മാത്രമല്ല, യോഗി ആദിത്യനാഥിനെയും BJPയെയും പലപ്പോഴും പുകഴ്ത്തിയിട്ടുള്ള വ്യക്തിയുമാണ് അദിതി സിംഗ് MLA. പ്രമുഖ കോൺഗ്രസ് നേതാവ് അഖിലേഷ് സിംഗിന്റെ മകളാണ് അദിതി. ഇദ്ദേഹം റായ്ബറേലിയിൽ നിന്ന് 5 തവണ MLA ആയ വ്യക്തിയാണ്. 2017 അഖിലേഷിനോടുള്ള ആദരസൂചകമായിട്ടാണ് മകൾക്ക് കോൺഗ്രസിന് ടിക്കറ്റ് നൽകിയത്. കാർഷിക പരിഷ്കരണ നിയമം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് വെള്ളിയാഴ്ചയാണ്. ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മോദിയുടെ നീക്കമെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം. ഇതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് അദിതി സിംഗ് രംഗത്ത് വന്നത്. നിയമം കൊണ്ടുവന്നപ്പോഴും പിൻവലിച്ചപ്പോഴും പ്രിയങ്ക എതിർക്കുന്നു. എന്താണ് പ്രിയങ്കയ്ക്ക് വേണ്ടത്? അക്കാര്യം അവർ വ്യക്തമാക്കണം. എല്ലാ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് പ്രിയങ്ക എന്നും അദിതി സിംഗ് കുറ്റപ്പെടുത്തി. നേരത്തെ ലങ്കിപൂർ ഖേരിൽ BJP നേതാവിന്റെ വാഹനമിടിച്ച് കർഷകർ കൊല്ലപ്പെട്ടു എന്ന് ആരോപണമുയർന്നു. പിന്നീട് സംഭവത്തിൽ പ്രിയങ്ക രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. അപ്പോഴും അദിതി സിംഗ് പ്രിയങ്കയെ തള്ളിപ്പറയുകയാണ് ചെയ്തത്. കർഷകർ കൊല്ലപ്പെട്ടത് ആശങ്കയുണ്ടാക്കുന്നതാണ്. എന്നാൽ പ്രിയങ്ക എല്ലാം രാഷ്ട്രീയവൽക്കരിക്കുന്നു. സുപ്രീം കോടതി ഇടപെട്ടു. CBI അന്വേഷിക്കുന്നു. പ്രിയങ്കയ്ക്ക് ഇതിലൊന്നും വിശ്വാസമില്ലേ? അവർക്ക് ആരെയാണ് വിശ്വാസമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നും അദിതി പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.